നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ, അതിൽ ഒരുപാട് സാധാരണക്കാരിൽ സാധാരണക്കാർ, പട്ടണിപ്പാവങ്ങൾ വരെയുള്ള നാടാണ് നമ്മുടേത്. അവിടെ ആ ജനഹൃദയം അറിയണമെങ്കിൽ, അവരുടെ വേദന കൂടി അറിയണമെങ്കിൽ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അറിയണമെങ്കിൽ, ദി ഹിന്ദിലെ ജോസഫ് അലക്സിന്റെ ഡയലോഗ് കടമെടുക്കേണ്ടി വരും. അതറിയണമെങ്കിൽ, യഥാർത്ഥ ഇന്ത്യ എന്തെന്നറിയണമെങ്കിൽ, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. പക്ഷേ അത് ചിലർക്ക് ഇല്ലാതെ പോയി. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായി തന്നെ അത് മനസ്സിലാക്കി ജനഹൃദയം മറിഞ്ഞു തന്നെ ഇറങ്ങിയ ഒരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കട്ടയ്ക്ക് തന്നെ ഒരൊറ്റ രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചത്. അതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചതും അതുതന്നെയാണ്. കോടിക്കണക്കിന് വരുന്ന അമിതമായ ബാധ്യത ചിലവ് ഒഴിവാക്കി അതുകൂടി ഇന്ത്യയിലെ സാധാരണക്കാരായ ദരിദ്രരായ ജനങ്ങളിലേക്ക് കൂടി എത്താൻ നീക്കി വെച്ചുകൊണ്ട് ഒരൊറ്റ തിരഞ്ഞെടുപ്പിലൂടെ പൊതു തിരഞ്ഞെടുപ്പ് സംവിധാനം മാറി അങ്ങനെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യക്ക് ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. പക്ഷെ ചിലർ അതിനെ ഭയക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾക്കായാലും വിയോജിപ്പുണ്ടോ ഈ വിഷയത്തിൽ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ കൃത്യമായി നിലപാടുകൾ പറയേണ്ട സമയമാണ്. കാരണം വരാൻ പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ്. കേരളത്തെ സംബന്ധിച്ച് സമാനമായി തന്നെ പല സംസ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. കൂടുതൽ ബാധ്യത ഉണ്ടാക്കി വെക്കാതെ കുറഞ്ഞ ബാധ്യതയിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോയി ജനാധിപത്യ പ്രക്രിയ കുറ്റമറ്റതാക്കി ജനാധിപത്യത്തിൻ്റെ ആ സംവിധാനങ്ങൾ രാജ്യത്തിൻ്റെ തന്നെ നെടുന്തൂണിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ട വഴിക്ക് ജനപ്രതിനിധികൾ ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ. പക്ഷേ എത്ര പേർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്? ആ ഒരു വിപ്ലവത്തെ, മോദി മുന്നോട്ട് വെച്ച ആ വിപ്ലവത്തെ ചിലരെങ്കിലും പേടിക്കുന്നത് എന്തുകൊണ്ട്? അഥവാ ആ ഒരു നിലപാടുമായി ഒന്നിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ സമാനമായി തന്നെ ചില വിപ്ലവങ്ങൾ സംസ്ഥാനത്ത് തന്നെ നടത്താൻ സംസ്ഥാന സർക്കാരിന് ഇനിഷ്യേറ്റീവ് എടുക്കാം. അതിനുള്ള സാധ്യതകൾ മുന്നിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വഴിക്ക് നീങ്ങുന്നില്ല? ചോദ്യങ്ങൾ ഉയർത്തുകയാണ് പല രാഷ്ട്രീയ വിദഗ്ധരും. ജോസഫ് വടക്കനപ്പോലുള്ള നിരവധി പേർ ഇത്തരത്തിൽ നിർദ്ദേശങ്ങളുമായി, ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമായി രംഗത്ത് വരുമ്പോൾ വലിയ ജനപിന്തുണ ആ വിഷയങ്ങൾക്ക് ലഭിക്കുമ്പോൾ ആ വഴിക്ക് കൂടി സംസ്ഥാന സർക്കാരിനടക്കം ചിന്തിക്കാവുന്നതാണ് വരും ദിവസങ്ങളിൽ. പ്രത്യേകിച്ചും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ കാലത്ത്, പ്രത്യേകിച്ചും 50,000 കോടിയുടെ ഒരു വലിയ ബാധ്യത പ്രളയത്തിന് ശേഷം, 80,000 കോടിയുടെ ചോദ്യത്തിന് മുന്നിൽ, കൊറോണയ്ക്ക് മുന്നിൽ, കൊറോണാനന്തര കേരളം പകച്ചു നിൽക്കുമ്പോൾ, രാജ്യം പകച്ചു നിൽക്കുമ്പോൾ ഇനി ഒരു അധിക ബാധ്യത താങ്ങാൻ ആകില്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്. അതുകൊണ്ട് തന്നെ വീണ്ടും പാവപ്പെട്ട ജനങ്ങളെ കൂടുതൽ കടക്കാരും പട്ടണിക്കാരും ബാക്കി മാറ്റാതെ വലിയ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സമയമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പമാക്കിയാൽ സർക്കാരിന് 250 കോടിയോളം ലാഭിക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് 1,000 കോടിയോളം ലാഭിക്കാം. എല്ലാം ജനനന്മയ്ക്ക് എന്ന വലിയ വായിൽ വിളമ്പുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ചിലരെങ്കിലും ഇതിനോട് മുഖം തിരിക്കുന്നുണ്ടോ എങ്കിൽ എന്തുകൊണ്ട്? അനുകൂലിക്കുന്നുണ്ടോ എങ്കിൽ എന്തുകൊണ്ട്? നിങ്ങളുടെ നിലപാടുകൾ ചർച്ച ചെയ്യേണ്ട സമയമാണ് ഇനിയുമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ഒരു വശത്തുണ്ട്. മറുവശത്ത് കുറഞ്ഞ പക്ഷം അതിനെ വിമർശിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും LDFന് വൺ സ്റ്റേറ്റ് വൺ ഇലക്ഷൻ എന്ന വിപ്ലവമെങ്കിലും നടത്താം. പ്രധാനമന്ത്രി ദീർഘവീക്ഷണത്തോടെ പറഞ്ഞ കാര്യങ്ങളെ വിമർശിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോടികൾ പാഴാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വീണ്ടും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്? ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ കാര്യമാണ്. അവിടെ ചിലവുകൾ കുറച്ചുകൊണ്ട് കൂടുതൽ നല്ലൊരു കാര്യത്തിലേക്ക് അത് നീക്കിവെച്ചാൽ എന്ത് മാറ്റമായിരിക്കും നമ്മുടെ നാടിനുണ്ടാവുക? ഏതായാലും നിലവിൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് 6 മാസത്തേക്ക് കൂടി തുടരണമെന്ന് ഒരു സാധ്യത ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഒറ്റ രീതിയിൽ പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും കൂടി ഉണ്ടായാൽ കോടികളുടെ ലാഭം ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ജെയിംസ് വടക്കൻ പറയുമ്പോൾ, ആ നിലപാടുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹം പറയുമ്പോൾ, ആ വഴിക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിന്തിക്കാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ജനപ്രതിനിധികളുടെ കാലാവധി 2020 നവംബറിൽ തീരുകയാണ്. ഒരു 250 കോടി രൂപ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സർക്കാരിന് ചിലവാകും. മിനിമം 1 ലക്ഷം രൂപയെങ്കിലും മുടക്കാതെ ഒരു പഞ്ചായത്ത് വാർഡിൽ മത്സരിക്കാനും ആകില്ല. 3 മുന്നണികളും കൂടി 65,000-ത്തിലധികം സ്ഥാനാർത്ഥികൾ, അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് 656 കോടിയുടെ ചിലവ്. 2021 മെയ്യിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 140 മണ്ഡലങ്ങൾ, മണ്ഡലം 1-ൽ 3 മുന്നണി സ്ഥാനാർത്ഥികൾ, കുറഞ്ഞത് 2 കോടി രൂപ ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവാകും. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആകെ ചിലവ് 840 കോടി രൂപ. അങ്ങനെ കോടികളുടെ ഒരു കണക്കുകൾക്ക് പിന്നാലെ കേരളത്തിന് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അത് ഒന്നിച്ചാക്കിയാൽ, പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കിയാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്തതുപോലെ ഒരു
രാജ്യം ഒരു ഇലക്ഷൻ എന്ന കൺസെപ്റ്റിലേക്ക് പോയാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക? എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും പ്രതിനിധികളും ആ വഴിക്ക് ഗൗരവത്തോടെ ഇനിയെങ്കിലും ചിന്തിക്കുന്നില്ല എന്ന് അധികം വൈകാതെ ജനം തന്നെ ചോദിക്കും. ന്യൂസ് ഡെസ്ക്, ഇൻസൈഡ്.